എന്തൊക്കെ മാനസിക വിഷമം നമുക്കുണ്ടോ അതിനുള്ള പരിഹാരം ഈ വിശുദ്ധ ഖുർആനാണ്. നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടോ? നിങ്ങൾക്ക് നല്ല സങ്കടമുണ്ടോ? സൂറത്തു ദുഹ എടുത്തോതി, സൂറത്തു ദുഹ എടുത്തോതി. വദ്ദുഹ എന്നുള്ള സൂറത്തുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന് ഏറ്റവും കടുത്ത മാനസിക സംഘർഷമുണ്ടായപ്പോൾ, ഏറ്റവും കൂടുതൽ മനസ്സ് വേദനിച്ചപ്പോൾ ഇറങ്ങിയ സൂറത്താണ് സൂറത്തു ദുഹ. എപ്പോഴാണ് ഇറങ്ങിയത്? വഹി വന്നു, ആദ്യത്തിൽ കുറച്ച് വഹി വന്നു, പിന്നെ കുറെ കാലം വഹി വരാണ്ടായി, വഹി വരാതെയായി. അപ്പോൾ ആളുകൾ കളിയാക്കാൻ തുടങ്ങി. ദാ മുഹമ്മദിന്, മുഹമ്മദിന് വഹി എത്തിച്ചു കൊടുക്കുന്ന ആളൊക്കെ മുഹമ്മദിനെ കൈവിട്ടുകണ്, മുഹമ്മദിനെല്ലാരും ഒഴിവാക്കിയാണ്, ഇനി മുഹമ്മദിന് ആരും വരൂല എന്നൊക്കെ പറഞ്ഞ് മക്കയിലെ മുശ്രിക്കീങ്ങൾ നബിയെ കളിയാക്കാൻ തുടങ്ങി. അപ്പൊ നബിക്ക് അങ്ങേയറ്റത്തെ സങ്കടം ഉണ്ടായി. നബിക്കെന്നെ തോന്നി, പടച്ചോൻ എന്നെ കൈവിട്ടോ, എന്നെ കൈവിട്ടോ. നിങ്ങൾ നോക്കി, ഗൾഫിൽ തകർന്നു, നിതാക്കാത്ത് ബാധിച്ചു, നാട്ടിൽ വന്നു, പെണ്ണുങ്ങളെ 25-30 പവം കൊണ്ടേ വിറ്റു, എന്നിട്ട് ചെറിയൊരു ഏർപ്പാട് തുടങ്ങി, അതും പൊളിഞ്ഞിങ്ങനെ പെരികുത്തിരിക്കുകയാണ്. അപ്പൊ തോന്നുകയാണ്, പടച്ചോൻ എന്നെ കൈവിട്ടോ, പടച്ചോൻ ഇപ്പൊ പഴയ പോലെ എന്നോട് സ്നേഹമല്ലേ, എന്നെ വെറുത്തോ. ഏതൊരു പ്രയാസം അനുഭവിക്കുന്ന ആളും ആളുടെയും മനസ്സിൽ വരുന്നൊരു ചിന്തയാണിത്. ഒരു പ്രയാസമുണ്ട്, പരീക്ഷയിൽ തോറ്റു, പരീക്ഷയിൽ വേണ്ടത്ര മാർക്ക് കിട്ടിയില്ല, അപ്പൊ നമുക്ക് തോന്നുകയാണ്, പടച്ചോ എന്താ അപ്പൊ ഇങ്ങനെ എന്നോട് ഒഴിവാക്കിക്കണോ, എന്നെ വെറുത്തുകണോ എന്ന് തോന്നുകയാണ്. അള്ളാന്റെ റസൂലിന് തോന്നി അങ്ങനെ. വഹി വന്ന് കുറച്ചു കാലം വഹി വരാണ്ടായി, കളിയാക്കാൻ തുടങ്ങിയപ്പം തോന്നുകയാണ്. എന്നാ സൂറത്ത് തുടങ്ങണോക്കി, വദ്ദുഹ, അള്ളാഹുവിന്റെ റസൂലിന് അവതരിച്ച സൂറത്താണെങ്കിലും സങ്കടമുള്ള ആരതെടുത്ത് ഓതിയാലും അതിന്റെ അർത്ഥം എങ്ങനെ ആലോചിച്ചാൽ ജീവിതത്തിൽ സന്തോഷം വരും. എന്തറോ, വദ്ദുഹ, ദുഹ സമയം എന്ന് പറഞ്ഞാൽ എന്താണ്? വദ്ദുഹ, ആ പ്രഭാതത്തിന്റെ പൊൻകിരണം, അങ്ങനെ സൂര്യൻ ഇങ്ങനെ ഉദിച്ചിങ്ങനെ പൊന്തി വരുമ്പോഴൊരു വെളിച്ചമുണ്ട്, ആ ഇരുട്ട് പോയി ഒരു വെളിച്ചം വരുമെന്നുള്ള സൂചനയാണ്. വല്ലയിലി ഇദാ സജ, രാത്രി ശാന്തമാണ്, രാത്രി നമുക്കൊക്കെ പേടിയാണ്, എന്തൊക്കെ പറഞ്ഞാലും രാത്രി ഒരു പേടി തന്നെയാണ്. ആ രാത്രിയുടെ ശാന്തതയ്ക്ക് ശേഷം ഒരു പ്രഭാതത്തിന്റെ പൊൻകിരണം, ഒരു വെളിച്ചം വരാനുണ്ട്. അത് സത്യം ചെയ്ത് പഠിച്ചോൻ പറയാണ്. എന്ത്? നിന്റെ റബ്ബ് നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല, നിന്റെ റബ്ബ് നിന്നെ വെറുത്തിട്ടില്ല. നമുക്ക് സങ്കടം തോന്നുന്നുണ്ടോ? ഇവിടുന്ന് ഈ വീടും കുറ്റൊക്കെ പറിച്ച് ഇവിടുന്ന് പാകിസ്ഥാനിലേക്ക് പോകേണ്ടി വരുമെന്ന് ആരെങ്കിലും പേടിച്ച് വിഷമിച്ചിരിക്കുന്നുണ്ടോ? സഹോദരങ്ങളെ, എന്തിനു പേടിക്കണം? ലോകത്തിലെ ഏറ്റവും മഹാനായ വ്യക്തി, ഏറ്റവും ഉത്കൃഷ്ടനായ സൃഷ്ടി ആരാണ്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നബിക്ക് മക്കത്തുനിന്ന് പോണ്ടി വന്നില്ലേ സഹോദരങ്ങളെ? അതിനേക്കാൾ മീതണ്ടോ നമ്മള്? അതിനേക്കാൾ മീതണ്ടോ ആ നബിക്ക്? അള്ളാഹുവിന്റെ മുത്തു നബിക്ക് ജനിച്ച പിറന്ന മണ്ണ് ഉപേക്ഷിച്ച് പുറത്താക്കപ്പെട്ടില്ലേ? അള്ളാഹിനോട്, അള്ളാഹിന്റെ റസൂലിനോട് അള്ളാഹ് പറയാണ്, മാ വദ്ദഅക റബ്ബുക വമാ ഖല, നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല നബിയെ, നിന്നെ വെറുത്തിട്ടുമില്ല. പിന്നെന്താണ്? വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഉല. എങ്ങനെ അർത്ഥം വെച്ചാലോ ശരിയാണ്? വലൽ ആഖിറത്ത, ആഖിറത്താണ് ഇനി വരാനുള്ളതാണ് ഖൈറും ഖൈറും ലക മിനൽ ഉല, വന്നു കഴിഞ്ഞതിനേക്കാൾ നിനക്ക് ഉത്തമം, ഇതുവരെ സംഭവിച്ചതിനേക്കാൾ നിക്കുത്തമം ഇനി സംഭവിക്കാനുള്ളതാണ്, ഇനി വരാനുള്ളതാണ് എന്നർത്ഥം വെച്ചാലും, ഈ ദുന്യാവിനേക്കാൾ നല്ലത് ആഖിറമാണ് എന്നർത്ഥം വെച്ചാലും അത് സൂട്ടബിൾ ആണ്. അതുകൊണ്ട് അതിനെപ്പറ്റി ആലോചിച്ച് വിഷമിക്കണ്ട, ഇനി നല്ലൊരു ഭാവി വരാനുണ്ട്. വല സൗഫ യുഅതീക റബ്ബുക ഫതർന, നിന്റെ റബ്ബ് നിനക്ക് നൽകും, അപ്പോൾ നിനക്ക് തൃപ്തിയാകും. എന്നിട്ട് ചോദിക്കുകയാണ്, എന്നിട്ട് ചോദിക്കാണ്, ഇതൊക്കെ നബിനോടാണെങ്കിലും നമ്മളോട്, നമ്മളെ മനസ്സിനോട് നമ്മൾ ചോദിച്ചാൽ മതി. അലം യജിദുക യതീമൻ ഫആവാ, നിന്നെ ഞാൻ യതീമായി കണ്ടില്ലേ, ജനിക്കണീന്റെ മുമ്പെന്നെ വാപ്പ മരിച്ചില്ലേ, നല്ലൊരു കാലത്തിൽ എത്തണീന്റെ മുമ്പെന്നെ ഉമ്മ മരിച്ചില്ലേ, അങ്ങനെ വാപ്പയും ഉമ്മയും ഇല്ലാതെ ജീവിച്ചിട്ടും ഒരു പ്രയാസവുമില്ലാതെ വല്ലിപ്പാന്റെയും എളാപ്പാന്റെയും മൂത്താപ്പാന്റെയൊക്കെ ഇടയിൽ ഒരു പ്രയാസമല്ലാതെ നിന്നെ ഞാൻ വളർത്തിയില്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളൊരു ഭൂതകാലം ആലോചിച്ച് നോക്കി, എന്തൊക്കെ പ്രയാസങ്ങൾ നിറഞ്ഞ ജീവിതമാണ് നമ്മുടെ ഭൂതത്തിലുള്ളത്. എന്നാൽ ഇന്നും എന്തൊരവസ്ഥയിലാണ് നമ്മളുള്ളത് സഹോദരങ്ങളെ? ഏത് കാര്യം എടുത്തൊക്കെയാണെങ്കിലും സാമ്പത്തികമായി നോക്കി പഴയ അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. എന്താണ് നമ്മൾ മെച്ചത്തിലല്ല സഹോദരങ്ങളെ? ചോദിക്കാണ്, അലം യജിദുക യതീമൻ ഫആവാ വവജദക ളല്ലൻ ഫഹദ. ആ മക്കയുടെ അന്ധകാരം എന്താണ്? ചൂതാട്ടത്തിലും മദ്യത്തിലും വ്യഭിചാരത്തിലും ജീവിച്ചിരുന്ന ആ മക്കയിലെ മക്കാ മുശ്രിക്കുകളുടെ അന്ധകാരത്തിൽ അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹു ഒരു വഴികേടിലും പെടാതെ മുത്തുപോലെ കൊണ്ടുവന്നില്ലേ?
നബിനെ പറ്റി ഒരു അഭിപ്രായ വ്യത്യാസം അന്ന് മുശ്രികൾ ഉണ്ടല്ല. അത്രയും നല്ള തങ്കപ്പെട്ട വ്യക്തിത്വമായിരുന്നു, ഒരു കളവ് പോലും പറഞ്ഞിട്ടില്ലാത്ത, ആരെയും സഹായിക്കുന്ന, ഏത് പ്രയാസങ്ങളും കണ്ടറിയുന്ന അത്രയും നല്ലൊരു മനുഷ്യനായിട്ടാണ് ആ ഒരു കാലഘട്ടത്തിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത്. ആ നാട് മൊത്തം വഴികേടിലായപ്പോഴും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല വ്യക്തിയായിട്ടാണ് ജീവിച്ചത്. നിനക്ക് വഴി കാണിച്ചില്ല. നമ്മളവസ്ഥ ആലോചിച്ച് നോക്കി സഹോദരങ്ങളെ, എത്ര ആൾക്കാരാണ് ഇപ്പോഴും കാഷ്വാലിറ്റിയിലൊക്കെ എല്ലൊക്കെ പൊട്ടി വരുമ്പം ഓരോ ഉമ്മാര് വിളിച്ച് പ്രാർത്ഥിക്കണ കേട്ട നമ്മൾ ഞെട്ടിപ്പോകും. ഒരിക്കലും ഉമ്മാനെ പ്ലാസ്റ്റർ ഇടാൻ നേരത്ത് ഉമ്മ പറയണേ, യാവുത്തങ്ങളെ എന്നെ കാക്കണേ. ആരാണ് ഈ യാവുത്തങ്ങള്? തിരൂര് രണ്ട് ജാറത്തിൽ നിൽക്കുന്ന ആളാണ്. ഭൂമിന്റെ അടിയൂടെ പോയി ഒരു കിലോമീറ്റർ അപ്പുറത്ത് പൊന്തി വേറൊരു ജാറുണ്ടാക്കിയെന്ന് വിശ്വസിക്കുന്ന രണ്ട് കബറിൽ താമസിക്കുന്ന ഔലിയാണ് ഈ യാഹൂത്തങ്ങള്. അങ്ങനെ തങ്ങന്മാരെ പറ്റി ഇവിടെ ആർക്കും അറിയില്ല. അങ്ങനെ രണ്ട് ജാറുണ്ട് ഇവിടെ. ആ തങ്ങളെയാണ് ഇമ്മ വിളിക്കുന്നത്. അപ്പൊ ഉമ്മാനോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് പടച്ചോനെ വിളിച്ചൂടെ അള്ളാനെ വിളിച്ചൂടെ ചോദിച്ചപ്പം ഉമ്മ പറയാണ്, നമ്മക്ക് നമ്മളെ കൂട്ടരല്ലാതെ വേറെ ആരാള്ളത്? നമ്മളെ കൂട്ടക്കാരല്ലാതെ പിന്നെ ആരാള്ളത്? അത്രയും രൂഢമൂലമായ അന്ധവിശ്വാസമുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിനൊക്കെ പടച്ചോ നമ്മളെ കാത്തിലേ. അള്ളാഹുവിനെ മാത്രം വിളിക്കുന്ന, അള്ളാഹുവിനോട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന, അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആ തൗഹീദ് നമുക്ക് മനസ്സിലായില്ലേ? അള്ളാഹ് അത്രയും കാരുണ്യം നമ്മളോട് ചെയ്തില്ലേ? നിങ്ങളെ ഒരു വഴികേടിലായി കണ്ടിട്ട് അള്ളാഹ്ങ്ങൾക്ക് ഹിദായത്ത് നൽകിയില്ലേ? നബിനോട് ചോദിച്ചാണ്. പക്ഷെ നമ്മളോടും സത്യം തന്നെയല്ലേ? നമ്മൾ നല്ലൊരു അവസ്ഥയിൽ മുമ്പത്തെക്കാൾ നല്ല ഹിദായത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നല്ലൊരു സദസ്സിൽ ഒത്തുകൂടി അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അവന്റെ ദീനിനെയും പറ്റി പറയുന്ന ഖുർആൻ ആയത്തുകൾ ഓതുന്ന ഒരു സദസ്സിൽ വന്നിരിക്ക് കേൾക്കാനുള്ള ഒരു തൗഫീഖ് അള്ളാഹു നൽകിയില്ലേ? ഇതൊക്കെ ചെറിയ കാര്യമാണോ? എന്നിട്ടോ എന്നിട്ട് പറയാണ്, ഈ ദരിദ്രനായ പുണ്യക്കാൻ സമ്പന്നത, ധന്യത നൽകിയേ. നമ്മൾ അവസ്ഥ ആലോചിച്ച് നോക്കി, ഇവിടെ ഒരു കാലത്ത് മദ്രസക്കും സ്കൂൾക്കും ഇവിടെ ആൾക്കാർ പോയിരുന്നത് കഞ്ഞിവെള്ളം കുടിച്ചിട്ടും തേങ്ങന്റെ വെള്ളം കുടിച്ചിട്ടൊക്കെ സ്കൂളിൽ പോയ കാലുണ്ട് ഇവിടെ. അത്രയും പട്ടിണി ഉണ്ടായിരുന്നു. ഒരു സൈക്കിൾ കിട്ടിയിരുന്നെങ്കിൽ ഒരു സൈക്കിൾ ഓട്ടാമായിരുന്നു. സൈക്കിളൊക്കെ വാടക എടുത്തിട്ട് ആ ചവിട്ടി പൂതി തീർത്തൊരു കാലം ഒക്കെ കണ്ടായിരുന്നു. ഇന്ന് നമ്മളെ വീടിന്റെ മുമ്പിൽ മോട്ടോർ ബൈക്കും സ്കൂട്ടറും മാരുതിയും ഇനോവ വരെ നിൽക്കുകയാണ്. ഏതെടുത്ത് പോകണമെന്നാണ് നമ്മൾക്കറിയാത്തത്. ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എത്തിയില്ലേ? തിന്നാൻ കിട്ടാതെ ചക്കന്റെ ചൊള തിന്നിരുന്ന ഒരു കാലഘട്ടം. ചക്കച്ചൊള പോലും കിട്ടാണ്ട് ചക്കന്റെ ചവിടി തിന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു നമ്മുടെ കേരളത്തില്. അത്രയും ദാരിദ്ര്യം ഉണ്ടായിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഏട്ടന്റെ പുസ്തകം എടുത്തിട്ട് തലമുറകളായി മൂന്നും നാലും ആൾക്കാരൊക്കെയാണ് ഒരു പുസ്തക സ്കൂളിൽ പഠിച്ചീന്. പുതിയ പുസ്തകം എന്നുള്ള സ്വപ്നം തന്നെയല്ല. നമുക്ക് മൂന്ന് ഏട്ടന്മാരുണ്ടെങ്കിൽ ഓന്റെ ബുക്കേ നമുക്ക് കിട്ടുള്ളൂ. നമുക്കൊരു ബുക്ക് പുതിയ കിട്ടാനുള്ള വകുപ്പില്ലേ ഇവിടെ. ഇന്ന് ഓരോ കുട്ടികൾക്കും പുതിയ ബുക്കാണ്. പുസ്തകത്തിൽ തന്നെ എഴുതിയപ്പോ യൂസ് ചെയ്ത പുസ്തകം പിന്നെ യൂസ് ചെയ്യാൻ പറ്റൂല. അത്രയും സമ്പന്നത എന്ന് വന്നില്ലേ? എങ്ങനെയാണ് നിങ്ങൾ അള്ളാഹനെ വെറുക്കുക? അള്ളാഹു ഒന്നും തന്നിട്ടില്ല, നിങ്ങൾ എങ്ങനെ പറയും? നിങ്ങളെ ദരിദ്രനായി, നിന്നെ ഞാൻ ദരിദ്രനായി കണ്ടപ്പോൾ നിനക്ക് സമ്പന്നത നൽകിയില്ലേ എന്ന് അള്ളാഹ് ചോദിക്കാണ്. അത് അള്ളാഹ് നബിനോട് മാത്രമല്ല നമ്മളോടും കൂടിയാണ് ആ ചോദിക്കുന്നത്. അത് ശരിയല്ലേ? പിന്നെ എങ്ങനെ അള്ളാഹ് നിങ്ങൾക്ക് വെറുക്കാൻ കഴിയും? ഒരു പ്രയാസം വരുമ്പോത്തിന് അള്ളാഹുവിനെ പറ്റി എങ്ങനെ ഒരു മോശമായ ചിന്ത ഉണ്ടാണ്? പാടില്ല. എന്നിട്ട് അള്ളാഹ് പറയാണ്, നീ കുറച്ച് ബാധ്യതകളുണ്ട്. എന്താണ്? ഇങ്ങനെയൊക്കെ പടച്ചവങ്ങളോട് ചെയ്തില്ലേ, നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പോഴും ഇതേപോലെ കുറെ ആൾക്കാർ ഇവിടെ ജീവിക്കുന്നുണ്ട്. നമ്മൾ ഏതൊരവസ്ഥയിൽ കഴിഞ്ഞിരുന്നോ ആ ഒരവസ്ഥയിൽ ഇപ്പോഴും സമൂഹത്തിന് കുറെ ആളുകൾ കഷ്ടപ്പെട്ട് ജീവിക്കുന്നുണ്ട്, യതീമായി ജീവിക്കുന്നുണ്ട്. സ്വന്തം പ്രയാസങ്ങൾ പറയാൻ ഒരു ഗ്രഹനാഥനില്ലാതെ കഷ്ടപ്പെടുന്ന യതീമുകളുണ്ട്. അവരെ നിങ്ങൾ ആട്ടിയകറ്റരുത്, അവരെ നീ അടിച്ചമർത്തരുത്. ചോദിക്കുന്നവനെ ആട്ടിയകറ്റരുത്. ഒന്നും കൊടുക്കാനില്ലെങ്കിലും ആസാമിൽ വെള്ളപ്പൊക്കം ഉണ്ടായി വന്നതാണ് എന്നൊരാൾ വന്ന് പറയുമ്പം അയാളെ CBI ചോദ്യം ചെയ്യണ പോലെ ചോദ്യം ചെയ്യാൻ ഞങ്ങൾ ആരെയും ഇവിടെ അന്ന് നിശ്ചയിച്ചിട്ടില്ല. ഓരോരുത്തരും ചോദ്യം ചെയ്യുക, എന്നാ വെള്ളപ്പൊക്കം ഉണ്ടായത്, എത്ര കാലായി, എത്ര ആൾക്കാർ മരിച്ചു. ചോദ്യം ചോദിക്കണേ കേട്ടാ വിചാരിക്കും ഇപ്പോൾ 100,000 ചെക്ക് എഴുതി കൊടുക്കുന്നു, എന്നിട്ട് ഒരു 10 രൂപ എടുത്തു കൊടുക്കും. കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ മതി സഹോദരങ്ങളെ. ഒരാളെയും ആട്ടിയകറ്റാനോ വിരട്ടി വിടാനോ പാടില്ല. ചോദിക്കുന്നവനെ അള്ളാഹുവിന്റെ കൽപ്പനയാണ്, കൊടുത്താൽ അതിന്റെ പ്രതിഫലം കിട്ടും.